ോക്കൂ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം നടത്തിയത് അതിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് മുത്തലാഖ് നിരോധനം അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി റദ്ദാക്കിയ വിഷയം നമുക്കറിയാം രാജ്യം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്തതും ഏറെ വിവാദമായ വിഷയങ്ങളാണ് ഈ ഒരു ഘട്ടത്തിലാണിത് ഒരു നിരോധനം ശക്തമായ നടപടിയെന്നാണ് രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു പരാമർശത്തെ എങ്ങനെ നോക്കിക്കാണോ കീർത്തി രാഷ്ട്രപതി നടത്തിയ നയപ്രഖ്യാപനത്തിൽ പഴയ പദ്ധതികൾ അല്ലെങ്കിൽ ഒന്നാം മോദി സർക്കാരിൻ്റെ അടക്കം പദ്ധതികൾ തന്നെയാണ് ഇത്തവണത്തെ നയപ്രഖ്യാപനത്തിനും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് ഇന്ന് രാഷ്ട്രപതി ഉയർത്തിക്കാട്ടിയ ചില പ്രധാനപ്പെട്ട പോയിൻറ്റുകളുണ്ട് അതിൽ ഒന്ന് മുത്തലാഖ് നിരോധിച്ചതാണ് മുത്തലാഖ് നിരോധിച്ചത് മോദി സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള ഒരു നടപടി എന്നായിരുന്നു രാഷ്ട്രപതി തൻ്റെ നയപ്രഖ്യാപനത്തിൽ ഊന്നിപ്പറഞ്ഞത് അതോടൊപ്പം തന്നെ മുത്തലാഖ് നിരോധിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് നമുക്കറിയാം ഒന്നാം മോദി സർക്കാരിൻ്റെ അവസാന കാലത്താണ് സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്നത് പിന്നീട് ആ സർജിക്കൽ സ്ട്രൈക്കിനെ ഒരു രാഷ്ട്രീയ നേട്ടമാക്കിക്കൊണ്ടുവന്ന് രണ്ടാമതേയും അധികാരത്തിലേക്കൊക്കെ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു അപ്പോൾ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് നടന്ന സർജിക്കൽ സ്ട്രൈക്ക് അടക്കമാണ് ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ പരാമർശത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ സർജിക്കൽ സ്ട്രൈക്കിന് പുറമെയാണ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതും മോദി സർക്കാരിൻ്റെ ധീരമായിട്ടുള്ള നടപടിയായിരുന്നു എന്നൊരു പരാമർശം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു കാശ്മീരിൽ ഒരു സമാധാനം പുനഃസ്ഥാപിച്ചു എന്നതാണ് നയപ്രഖ്യാപനത്തിലൂടെ സ്ഥാപിച്ചെടുക്കുന്നത് പക്ഷേ ഇപ്പോഴും നമുക്കറിയാം അവിടുത്തെ അക്രമ സംഭവങ്ങളൊക്കെ കൂടുതൽ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ത്രീ സെവൻ്റി റദ്ദ് ചെയ്തതിന് ശേഷവും ഉണ്ടായത് പക്ഷേ അതൊക്കെ മാറ്റിവെച്ചു കൊണ്ടാണ് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീരിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദമാണ് നയപ്രഖ്യാപനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുക ുന്നത് ഇതിന് പുറമെ മറ്റൊരു കാര്യം കൂടി നയപ്രഖ്യാപനത്തിൽ ഊന്നിപ്പറഞ്ഞത് രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചാണ് രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്നൊരു കാര്യം കൂടി നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് ഈ നയപ്രഖ്യാപനം ഇത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനം തന്നെയാണ് രാഷ്ട്രപതി അല്ലെങ്കിൽ മോദി സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാരണം ഈ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണോ ഈ മോദി സർക്കാർ ഉയർത്തിക്കാട്ടി അല്ലെങ്കിൽ ബി ജെ പി ഉയർത്തിക്കാട്ടി വോട്ട് ബാങ്കാക്കാൻ ശ്രമിച്ചത് അതേ വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതി തൻ്റെ നയപ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് കീർത്തി